Hello viewers, Namaste, welcome back to WinTrader. അപ്പോൾ ഇന്നത്തെ വിൻ ട്രേഡർ വീഡിയോ ലൈവ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഏതൊക്കെ വിധത്തിൽ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഇപ്പം ഞാൻ എടുത്തു വച്ചിരിക്കുന്ന മാർക്കറ്റ് ഇപ്പം ഡൗൺലോഡ് പോവാണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ പുട്ട് ഓപ്ഷൻ ഇൻ ദ മണിയിൽ പുട്ട് ഓപ്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് സോഫ്റ്റ്വെയർ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന വിധം പറഞ്ഞുതരാം. നമ്മളിപ്പം മെയിൻ ചാർട്ട് നമ്മൾ നോക്കിയിട്ടാണ് ട്രെൻഡും സ്ട്രൈക്കും ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു സിഗ്നൽ വന്നു കഴിയുമ്പം, ഇപ്പോൾ സെല്ലാണെങ്കിലും ബൈ ആണെങ്കിലും വന്നു കഴിയുമ്പം, നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് നമ്മളെടുക്കുന്ന പ്രീമിയം ചാർട്ടിനകത്തും നമുക്ക് സിഗ്നൽ കാണാം. അവിടെയും ഒരു കൺഫോമേഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിതിന് ഫോളോ ആ സിഗ്നൽ ഫോളോ ചെയ്ത് വെച്ചാൽ മതി. അപ്പം ഇതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയാണ്. നിഫ്റ്റിയിൽ നമുക്ക് ഇത് കാണാം, രാവിലെ വന്ന ഇതിപ്പോൾ മാർക്കറ്റ് റേറ്റ് 17,696, മാർക്കറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റേറ്റാണ് 16,697. അപ്പോൾ ഇതിനകത്ത് ഈ റെഡ് ഡൗൺ ആരോ സെല്ലാണ്, ഗ്രീൻ അപ്പ് ആരോ ബൈ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് നോക്കാം. ഈ വൈറ്റ് വെർട്ടിക്കൽ ലൈൻ ഡേ സെപ്പറേഷൻ ലൈൻ, അതായത് ഇന്നത്തെ മാർക്കറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, നമുക്ക് സെല്ല് കിട്ടി. അപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് ഇവിടെ സെല്ല് ബൈ അല്ലെങ്കിൽ സെല്ല് വന്നുമ്പോൾ തന്നെ, അതായത് മാർക്കറ്റിൽ അവിടെ ട്രെൻഡ് വന്നു എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ആ ടൈമിൽ മാർക്കറ്റ് നിൽക്കുന്ന റേറ്റ് ഇന്ന് നമുക്ക് അതിൻ്റെ സ്ട്രൈക്ക് ഓൾറെഡി ഓപ്പൺ ചെയ്തിടാം. അപ്പോൾ നമ്മൾ ആ പ്രീമിയം ഓപ്പ് ചാർട്ട് ഓപ്പൺ ചെയ്യുമ്പം ആ ഓപ്പൺ ചെയ്ത പ്രീമിയത്തിനകത്ത് ഏത് സ്ട്രൈക്കാണോ നിങ്ങൾ സെലക്ട് ചെയ്താൽ അവിടെയും അതൊരു സിഗ്നൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാനിപ്പം കാണിക്കുന്നത് ലൈവിലാണ്. അപ്പോൾ ഇത് ഈ സ്ട്രാറ്റജി നമ്മുടെ സോഫ്റ്റ്വെയർ വിൻ ട്രേഡർ െക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഓഫീസിൽ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓഫീസ് വരുന്നത് ആലപ്പുഴ ചേർത്തല കെ എസ് ആർ ടി സ്റ്റാൻഡ് അടുത്താണ്. അപ്പം 9061973737 ഈ നമ്പറിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പും ഉണ്ട്, നിങ്ങൾക്ക് കോൾ ചെയ്യാം, മെസ്സേജ് അയക്കാം. ഒന്നെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് വരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഓൺലൈനിൽ കാണാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പം വീഡിയോയിലോട്ട് പോവാം. അപ്പം ഇതിനകത്ത് ഇപ്പം സെല്ല് വന്നിട്ടുണ്ട്, ഇന്നത്തെ രാവിലത്തെ മാർക്കറ്റ് നമുക്ക് സെല്ല് വന്ന്. സെല്ല് വന്ന് കഴിയുമ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് കൺഫേം ആണെന്ന് നോക്കുക. നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സെല്ല് വരുന്നത് വന്നത് 17,749. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടൈമിൽ തന്നെ അതിൻ്റെ ഇൻ ദ മണിയിലെടുക്കാം, അറ്റ് ദ മണിയിലെടുക്കാം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ മണിയിലെടുക്കാം. ഇപ്പം ഞാൻ ഇതിനനുസരിച്ച് 17,900 എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കി, ഇവിടെ ഒരു സെല്ല് വന്നപ്പോൾ നമ്മൾ അത് എടുത്തിട്ട് രാവിലെ, പക്ഷേ അവിടെ നമുക്കൊരു സിഗ്നൽ ഇല്ലായിരുന്നു. കണ്ട രാവിലെ ചെറുതായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് ഇറങ്ങി. അതായത് നമ്മളെടുക്കുന്ന പ്രീമിയം ചാർട്ടിനകത്ത് നമുക്ക് സിഗ്നൽ ഉണ്ടാകണം, ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് എടുക്കാവുള്ളൂ. ഇവിടെ നോക്കിയേ, നമുക്ക് ആ ഒരു റെഡ് ആരോ വന്ന സെല്ല് വന്ന ശേഷം നമുക്കത് അവിടെ നമുക്ക് കൺഫോമേഷൻ നമുക്ക് നമ്മുടെ പ്രീമിയം എടുത്തതിനകത്ത് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മളിതിനകത്ത് വെയിറ്റ് ചെയ്ത് ഇവിടെ ഒരു സൈഡ് വിലോട്ട് പോയി മാർക്കറ്റ്. പിന്നെ നോക്കി ആക്ച്വലി ഇവിടെ വന്നിട്ട് അത് ബ്രേക്ക് ഔട്ട് വന്ന്, ഇതണ്ട ബ്ലൂ സ്റ്റാർസ് അതാണ് നമ്മുടെ സപ്പോർട്ട്, അവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്ന് ആ ലെവലിൽ നിന്ന് നമുക്ക് കിട്ടിയത് അതേ പ്രീമിയം ആയിരുന്നു, 17,900 തന്നെയാണ് നമുക്ക് കിട്ടിയത്. അവിടെ നോക്കിയാൽ അവിടെ വെച്ച് ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ ഇവിടെ കണ്ട് ഇവിടെ കറക്റ്റായിട്ട് സിഗ്നൽ വന്നു, ഡയറക്റ്റ് നമുക്ക് ബൈ സിഗ്നൽ കാണിക്കുകയും ചെയ്ത് അത് കൺഫേം ആണെന്ന് നിങ്ങൾ നോക്കുക. ബൈ വന്ന ശേഷം താഴത്തെ ബാറ് ഗ്രീൻ ആയിരിക്കണം, പ്രൈസ് ബൈ സോൺ ആയിരിക്കണം. ഇത് രണ്ടും ഓക്കെ ആണ്. നോക്കിയാൽ 196 നമുക്ക് ബൈ വന്ന് 12:45, ആ ബൈ വന്ന് 196 എന്ന് 215 231 247 മൂന്ന് ടാർഗറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അതിൽ രണ്ട് ടാർഗറ്റ് വന്നു. നിങ്ങൾ നോക്കിയേ, ഇവിടെ ബൈ സിഗ്നൽ വന്ന ശേഷം അത് കൺഫേം ആയിരുന്നു, ബൈ വന്ന ശേഷം താഴത്തെ ബാറ് ഗ്രീൻ ആയിരുന്നു, പ്രൈസ് ഓക്കെയാണ്. അതായത് നമുക്ക് മെയിൻ നമ്മുടെ നിഫ്റ്റിയിൽ സെൽ സിഗ്നൽ കാണിച്ചാലും നമ്മളെടുക്കുന്ന പ്രീമിയം ചാർട്ടിലും സിഗ്നൽ ഉണ്ടാവണം. കൺഫേം ആണെങ്കിൽ നമുക്കെടുക്കാം, അതിൻ്റെ എൻട്രി എക്സിറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ അതിൻ്റെ ചാട്ടിൽ തന്നെ കാണിക്കും, പ്രീമിയത്തിൻ്റെ ചാട്ടിൽ തന്നെ അത് കാണിക്കും. ഇതാണ് നമ്മുടെ നോർമൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, അതായത് സിഗ്നൽ ബേസ് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഉണ്ട് ബൈ വന്നു, ആരോ കാണിക്കണം, താഴത്തെ ബാറ് പ്രൈസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. ഇതാണ്, നമ്മുടെ ഇത് കൺഫേം, നമുക്ക് ഓൾറെഡി രണ്ട് ടാർഗറ്റ് അടിച്ചത്, അതായത് 196 നിന്ന് 231. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അധികം റിസ്ക് എടുക്കുകയാണെങ്കിൽ ഈ ഇപ്പം തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യുക, ഒരൊറ്റ ട്രേഡ് ചെയ്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാം, നമുക്ക് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞ് എക്സിറ്റ് കൊടുത്തേക്കുക. അപ്പം ഇതാണ് നോർമൽ നമ്മുടെ സ്ട്രാറ്റജി, സിഗ്നൽ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യാനുള്ള സ്ട്രാറ്റജി. ഇതല്ലാതൊരു സ്ട്രാറ്റജി നമുക്ക് പറഞ്ഞുതരാം. അതായത് സിഗ്നൽ ഒന്നും ഇല്ലാതെ മിനിമം ഒരു 10 പോയിൻ്റെങ്കിലും നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്നൊരു ഇതാണ് ഞാൻ പറയാൻ പോണം. ഇപ്പോൾ ഇത് കണ്ട മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു സ്റ്റാർട്ട് ഇവിടെ നോക്കി, നിങ്ങൾ നിഫ്റ്റി മെയിൻ നിങ്ങളുടെ നിഫ്റ്റിയിലോട്ട് നോക്കുക. നിഫ്റ്റിയിൽ ഇവിടെ നോക്കിയാൽ ഇവിടെ സെല്ല് വന്നു,
സെല്ല് വന്നിട്ട് ഇവിടെ നിന്ന് റെസിസ്റ്റൻ്റ് സോറി സപ്പോർട്ട് ബ്രേക്ക് ആയിട്ട് ഇവിടെ സെല്ല് വന്നു. അപ്പം നമ്മളെടുത്ത ചാർട്ട് 17,900 ആയിരുന്നല്ലോ. ആ 17,900 ചാർട്ടിൽ നോക്കുക, അവിടെ ഒരു ബൈ ട്രെൻഡ് ഇല്ല, പക്ഷെ റെസിസ്റ്റൻ്റ് ലെവൽ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ട് അതായത് റെസിസ്റ്റൻ്റ് ലെവൽ ബ്രേക്ക് ആവണം, താഴത്തെ ബാർ ഉണ്ടാവല്ലോ ആ ബാറും ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊരു 10 പോയിൻ്റ് വേണ്ടി അവിടെ ട്രേഡ് ചെയ്യാം. അതൊന്ന് സിഗ്നൽ ഒന്നും ഇല്ലാതെ ഫോളോ ചെയ്യാനുള്ള മെത്തേഡാണ്. കൂടുതൽ പോയിന്റ് വേണ്ടി നിൽക്കുമല്ലോ, ഒരു മിനിമം ഒരു 10 പോയിന്റ് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് പറയുന്നത്. വിത്തൗട്ട് സിഗ്നൽ, വിത്തൗട്ട് സിഗ്നൽ ചെയ്യണമെങ്കിൽ നിഫ്റ്റിനകത്ത് ഇതുപോലൊരു ബ്രേക്ക് ഔട്ട് വരണം. അതായത് സെല്ല് വന്ന് കൺഫേം അല്ലെങ്കിലും കുഴപ്പമില്ല, നിഫ്റ്റിയിൽ കൺഫേം അല്ലെങ്കിലും കുഴപ്പമില്ല, സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് ഇറങ്ങിയല്ലോ. അപ്പം നേരെ നമ്മളെടുക്കുന്ന പ്രീമിയം ചാർട്ടിലോട്ട് പോവുക, അവിടെ അത് റെസിസ്റ്റൻ്റെ ബ്രേക്ക് ചെയ്ത് കയറിയാൽ നോക്കുക. താഴത്തെ ബാറ് നമുക്ക് സപ്പോർട്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് റിസ്ക് ആയിരിക്കും. താഴത്തെ ബാറ് ഗ്രീൻ ആയിരിക്കണം, ട്രെൻഡ് ഗ്രീൻ ആയിരിക്കും, നോർമലി അത് ഗ്രീൻ ആയിരിക്കും. താഴത്തെ ബാറും കൂടെ ഗ്രീൻ ആണെങ്കിൽ ഒരു 10 പോയിന്റ് നമുക്ക് അവിടെ നിന്ന് ട്രേഡ് എടുക്കാം ഈസി ആയിട്ട്. അവിടെ നിന്നൊരു 10 പോയിന്റ് കൂടുതൽ എടുക്കല്ലോ, കൂടുതൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് റിസ്ക് തന്നെയാണ്. മിനിമം നിങ്ങൾക്കൊരു 10 പോയിന്റ് അവിടെ നിന്ന് എങ്ങനെയാണെങ്കിൽ കിട്ടും. പക്ഷേ ഇവിടെ എന്താ വെച്ച് നോക്കിയാൽ, ഇവിടെ റെസിസ്റ്റൻ്റ് ബ്രേക്ക് ചെയ്തായിരുന്നു, പക്ഷേ താഴെ ബാറില്ലായിരുന്നു. അപ്പം നമുക്ക് എടുക്കുന്ന റിസ്ക്കാണ്. പക്ഷേ ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് ഇവിടെ ഇത് കണ്ടോ, ഇവിടെ സെല്ല് വന്ന ബൈ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ കയറാണ്, കാരണം റെസിസ്റ്റൻ്റ് ബ്രേക്ക് ചെയ്തു എന്ന് നിർത്തം എന്നാൽ മാർക്കറ്റ് കയറും എന്ന് തന്നെയാണ്. വേണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10 പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. ഇനി ഇതൊന്നും നിങ്ങൾക്ക് റിസ്ക് ഒന്നും എടുക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, സിഗ്നൽ വന്ന ശേഷം കൺഫേം ആയ ശേഷം നമുക്ക് ട്രേഡ് എടുക്കാം. ഇത് ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു മെത്തേഡിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ മെത്തേഡ് റിസ്ക് തന്നെയാണ് കേട്ടോ, സിഗ്നൽ ഒന്നും ഇല്ലാതെ. പക്ഷേ അവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും കുറച്ച് പോയിന്റ് എടുക്കാൻ, നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു 5-10 പോയിന്റ്സ് മിനിമം ഡെഫിനറ്റ് ആയിട്ട് 100% അവിടെ കിട്ടും. പക്ഷേ അതിൽ കൂടുതൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലോസ് വരും, റിസ്ക്കാണ്. റിസ്ക് ഉള്ള സ്ട്രാറ്റജിയാണ് രണ്ടാമത്തെ ഞാൻ പറഞ്ഞത്. പക്ഷേ ചെറിയ പോയിന്റ് ആണെങ്കിൽ 100% നിങ്ങൾക്ക് അങ്ങനെ ട്രേഡ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഇന്ന് കാണിച്ചത് റിയൽ ടൈം ലൈവ് മാർക്കറ്റിൽ ആണ് കാണിച്ചത്. അപ്പം നമ്മൾ നേരത്തെ പറയുന്ന എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്നുണ്ട്, ഇതെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഒരു പ്രെഡിക്ഷൻ ഒന്നുമല്ല, റിയൽ ടൈമിൽ വർക്ക് ചെയ്ത ശേഷമാണ് സോഫ്റ്റ്വെയർ സിഗ്നൽസ് കാണിച്ചിരുന്നത്. അപ്പം അതിനൊരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു 80-90% ആക്യുറസി എന്തായാലും നമുക്കിനകത്ത് കിട്ടും. പിന്നെ എല്ലാം നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. അതായത് നമുക്കിപ്പം ഈ ഒരു സിഗ്നൽ നമുക്ക് നോക്കാം, നമ്മൾ ഓൾറെഡി എല്ലാ വീഡിയോസും പറയുന്നതാണ് നമുക്ക് ഓരോ പ്രോഫിറ്റ് ലെവൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കയറേണ്ടത്. നമുക്ക് ഈ ഒരു ലെവലിൽ അത് എക്സിറ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ മാർക്കറ്റ് ഓൾറെഡി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കാരണം ഇതുണ്ടായി, ഇവിടുത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കയറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ നോക്കല്, ഏറ്റവും കൂടുതൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ നോക്കിയ സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് അറിയാൻ പറ്റും. ലോസ് വരുന്ന അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്ന് തന്നെ കട്ട് ചെയ്തേക്കുക. നിങ്ങൾ അങ്ങനെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങിൽ എപ്പോഴും 100% നമുക്ക് പ്രോഫിറ്റിൽ നിൽക്കാൻ പറ്റും. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മന്തൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റലിനെ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സ്ട്രാറ്റജി എങ്ങനെയാണെന്നുള്ള ഫുൾ നമ്മൾ പഠിപ്പിച്ചു തരും. വീഡിയോ ട്യൂട്ടോറിയൽ ഉൾപ്പെടെയാണ് നമ്മൾ തരുന്നത്. പിന്നെ അപ്ഡേഷൻ വരും, ഫ്യൂച്ചർ അപ്ഡേഷൻ വരും, കസ്റ്റമേഴ്സിന് അപ്ഡേഷൻ ഫ്രീ ആണ്, വേറെ ചാർജ് ഒന്നും ഇല്ല. അതായത് അപ്ഡേഷൻ പുതിയ പുതിയ വേർഷൻസ് വരുമ്പോഴത്തേക്ക് മാർക്കറ്റിനനുസരിച്ച് നമ്മൾ ചേഞ്ചസ് വരും, ആ ചേഞ്ചസിനനുസരിച്ച് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരുത്തുന്നതാണ്. അപ്പം ഇപ്പം ഞാൻ കാണിച്ചത് റിയൽ ടൈമിലാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഗംഗ എന്നാണ് എൻ്റെ പേര്, വിളിക്കേണ്ട നമ്പർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.